ഹലോ, നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സുപ്രസിദ്ധ കവിയായ കമലാ സുരയ്യയെ കുറിച്ചാണ്. കമലാ സുരയ്യയുടെ തൂലികാനാമമാണ് മാധവിക്കുട്ടി. 1934 മാർച്ച് 31 തീയതി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിൽ ഉൾപ്പെട്ട പുന്നയൂർ കുളത്ത്, അതായത് നിലവിലുള്ള തൃശ്ശൂർ ജില്ലയിൽ നാലപ്പാട്ട് തറവാട്ടിൽ ജനിച്ചു. അമ്മ കവിയത്രിയായ ബാലാമണിയമ്മ, അച്ഛൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മുൻ മാനേജിംഗ് എഡിറ്ററായിരുന്ന V.M. നായർ, പ്രസിദ്ധ കവി നാലപ്പാട്ട് നാരായണ മേനോൻ വല്യമ്മാവനായിരുന്നു, സുലോചന നാലപ്പാട്ട് സഹോദരിയാണ്. കമലയുടെ ബാല്യകാലം പുന്നയൂർ കുളത്തും കൽക്കട്ടയിലുമായിരുന്നു കഴിഞ്ഞത്. അച്ഛൻ V.M. നായർ കൽക്കട്ടയിലെ പ്രശസ്തമായ വെൽഫ്രഡ് ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. 15 വയസ്സിൽ കമലയുടെ വിവാഹം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ സീനിയർ കൺസൾട്ടൻ്റായിരുന്ന മാധവദാസുമായി നടന്നു. പ്രായം കൊണ്ട് കമലയേക്കാൾ ഏറെ മുതിർന്ന ആളായിരുന്നു മാധവദാസ്. 1992 മാധവദാസ് മരണപ്പെടുമ്പോൾ അവരുടെ ദാമ്പത്യത്തിന് 43 വർഷം പ്രായമായിരുന്നു. മക്കൾ M.D. നാലപ്പാട്ട്, ചിന്നൻദാസ്, ജയസൂര്യ. 1999 ഇസ്ലാം മതം സ്വീകരിച്ച് കമലാ സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ഇസ്ലാമിൽ നിന്ന് പുനർവിവാഹിതയാകുവാൻ തീരുമാനിച്ചതായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവസാന കാലം മകൻ്റെ കൂടെ പൂനെയിലായിരുന്നു. 2009 മെയ് 31 പൂനെയിൽ വെച്ച് അന്തരിച്ചു. മരിക്കുമ്പോൾ അവർക്ക് 75 വയസ്സായിരുന്നു. ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാളം സാഹിത്യകാരിയായിരുന്നു കമലാ സുരയ്യ. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി കവിത, ചെറുകഥ, ജീവചരിത്രം എന്നിങ്ങനെ നിരവധി സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരിക്കുന്നത്. 1999 ഇസ്ലാം മതം സ്വീകരിച്ചതിനെ തുടർന്ന് സുരയ്യ എന്ന നാമം സ്വീകരിച്ചു. ഈ മതം മാറ്റം പല വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന ഇന്ത്യക്കാരിൽ പ്രമുഖയായിരുന്നു അവർ. പക്ഷേ കേരളത്തിൽ മാധവിക്കുട്ടി എന്ന തൂലികാനാമത്തിൽ എഴുതിയ ചെറുകഥകളിലൂടെയും ജീവചരിത്രങ്ങളിലൂടെയുമാണ് അവർ പ്രശസ്തി ആർജിച്ചത്. 1984 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അനാഥരായ അമ്മമാരെയും സ്ത്രീകളെയും സംരക്ഷിക്കുവാനും മനുഷ്യത്വ പ്രവർത്തനങ്ങൾക്കുമായി ലോകസേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന ആരംഭിച്ചു. നാലപ്പാട്ട് തറവാട് കേരള സാഹിത്യ അക്കാദമിക്കായി മാധവിക്കുട്ടി ഇഷ്ടദാനം കൊടുത്തു. സ്ത്രീകളുടെ ലൈംഗിക അവകാശങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് സത്യസന്ധതയോടെയും ധൈര്യത്തോടെയും എഴുതാൻ തുനിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരികളിലൊന്ന് എന്ന പദവി മാധവിക്കുട്ടിക്കാണെന്ന് പല എഴുത്തുകാരും കരുതുന്നു. ഇനി നമുക്ക് മാധവിക്കുട്ടിയുടെ കുറച്ച് കൃതികളെ പരിചയപ്പെടാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ